മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ബോളിയാണ്. ഇത് സാധാരണ നമ്മൾ ബോളി തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണല്ലോ. ഇത് എങ്കിൽ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ബോളി സാധാരണ നമ്മൾ പായസം കൂട്ടിയല്ലേ കഴിക്കുന്നത്. ഈ ബോളി കഴിക്കാൻ നമുക്ക് പായസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിനുവേണ്ടി ആദ്യം നമുക്കൊരു മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ വരെ ചേർക്കാൻ കുഴപ്പമില്ല. ഇനി ഇതിനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, റിഫൈൻഡ് ഓയിലോ നെയ്യ് ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിനെ അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കണം. 2 ഇടത്തരം വലിപ്പത്തിലുള്ള ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴം വേണം, അതിനായിരിക്കും രുചി കൂടുതൽ. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുവേ ഇങ്ങനെ ഒന്ന് കീറിയ ശേഷം ഇതിൻ്റെ ഉള്ളിലെ അരിയും നാരും ഒക്കെ അങ്ങ് കളയാം. ഇത് കളയണമെന്നും നിർബന്ധമില്ല, പക്ഷേ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറുത്ത കറുത്ത് ഇങ്ങനെ പീസായിട്ട് കിടക്കും. അതിലും നല്ലത് ഇത് കളയുന്നതാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിനെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നേരെ നമുക്കങ്ങനെ അരച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ പൾസ് ബട്ടൺ അമർത്തി അമർത്തി വേണം ഇങ്ങനെ അരച്ചെടുക്കാൻ. ഒരു 10-12 തവണ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ മൊരിഞ്ഞ് നല്ലൊരു മണം വരുന്നതുവരെ ഇതിനെ ഒരു മീഡിയം തീയിൽ വറുത്തെടുക്കാം. റവ നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. റവയുടെ ഇരട്ടി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. 1/4 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം, കട്ടകെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. റവയൊക്കെ വെന്ത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പിൻ്റെ 1/3 ഭാഗം പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണേൽ കൂടുതൽ ചേർക്കാം. മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്താലും മതി. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് ലൂസ് ആയതുപോലെ തോന്നും. പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കട്ടിയായിട്ട് വരും. വശങ്ങളിൽ നിന്നും വിട്ടുവരുന്ന ഒരു പരുവാകുമ്പോൾ നമ്മുടെ ഏത്തയ്ക്ക അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തയ്ക്ക അരച്ചതും ചേർത്തിട്ട് നന്നായിട്ട് ഈ റവയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതുകൊണ്ടാണ് വെള്ളം ചേർത്ത് നമ്മൾ ഏത്തയ്ക്ക അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിലായി കിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളം ഒട്ടും ചേർക്കാതെ അരയ്ക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇത് കട്ടിയായിട്ട് വരും. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തണുത്തു. ഇനി ഇതിൽ നിന്നും നാരങ്ങാ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. കയ്യിലൊരു അല്പം നെയ്യ് പുരട്ടിയിട്ട് വേണം ഇങ്ങനെ ഉരുളയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ നാരങ്ങാ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഇതിനെ മാറ്റിവെക്കാം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവെടുക്കാം. ഇതും ചെറിയ ചെറിയ ഉരുളകളാക്കണം. ആദ്യം നമ്മൾ ഏത്തപ്പഴവും റവയും കൂടി ചേർത്ത് ആ മിക്സ് ഉരുളകളാക്കി എടുത്തല്ലോ, ആ ഉരുളയുടെ ഒരു 1/3 ഭാഗം മതി, 1/3 വലിപ്പം മതി ഈ ഉരുളയ്ക്ക്. അതിങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പരത്താം. കയ്യിലൊരു അല്പം എണ്ണയോ നെയ്യോ തടവി കഴിഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരത്താം, പൊട്ടിപ്പോകരുത്. എന്നിട്ട് നമ്മുടെ ഈ ഏത്തപ്പഴം കൂട്ടിനെ നന്നായിട്ട് ഇത് വെച്ചൊന്ന് കവർ ചെയ്യണം. എങ്ങും ഒരു ഗ്യാപ്പും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് വേണ്ടത്. മൈദയും റവയും ഒന്നും എടുക്കരുത്, അരിപ്പൊടി വിതറിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ പൊടിക്കില്ലേ, നൈസായിട്ടുള്ള പൊടി, പത്തിരിക്കൊക്കെ പൊടിക്കുന്നത് ആ ടൈപ്പ് പൊടി വേണം. പുട്ടുപൊടിയൊന്നും എടുക്കരുത്. അപ്പോൾ നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയിൽ മുക്കി ഇതിനെ ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, പൊട്ടിപ്പോകുന്നൊന്നുമില്ല. അതെ, അങ്ങനെ പരത്തി നമ്മൾ തയ്യാറാക്കി എല്ലാം മാറ്റിവെക്കാം. ഇനിയൊരു ദോശക്കല്ല് ചൂടാക്കി നമ്മൾ തയ്യാറാക്കിയ ബോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൂത്ത് തുടങ്ങുമ്പം ഇതിനെ മറിച്ചിടാം. ഇനി ബോളി എപ്പോഴും നെയ്യുടെ രുചി മുന്നിൽ നിൽക്കണം. അപ്പം ആദ്യം 1 സ്പൂൺ നെയ്യ് ഈ വശത്ത് പുരട്ടി കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ടിട്ട് മറുവശത്തും അതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കാം. വീണ്ടും മറിച്ചിട്ട് ഇതിനെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ചെറുതായിട്ട് ഇതിൻ്റെ നിറം ഒന്ന് മാറി അങ്ങും ഇങ്ങനെ ഓരോ ബ്രൗൺ സ്പോട്ടൊക്കെ വരുന്ന രീതിയിൽ 2 വശവും ഒന്ന് മൂപ്പിച്ച ശേഷം
നമുക്കിതിങ്ങെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സാധാരണ നമ്മൾ കഴിക്കുന്ന ആ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ബോളിയുടെ ടേസ്റ്റ് അല്ല, അതിലും ഒരു പ്രത്യേകതയുള്ള ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇനി ബോളി ഏത്തപ്പഴം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്.